ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എട്ടാം ക്ലാസ്സിലെ ഫിഖ്ഹ് ആറാമത്തെ പാഠം ആ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അറബിയിലും മലയാളത്തിലും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം അഖല്ലു ദുആഇ അലൽ മയ്യിത്തി മാഹുവ മയ്യത്തിൻ്റെ മേലുള്ള ദ്വായിൽ ഏറ്റവും ചുരുങ്ങിയത് ഏത് അത് അള്ളാഹു ലഹു അള്ളാഹുവേ ആ മയത്തിന് നീ പുറത്ത് കൊടുക്കണമേ എന്ന വഴയാണ് ഏറ്റവും ചുരുങ്ങിയത് മാതായ സാലിസത്തി ഇമാമിൻ്റെ മൂന്നാമത്തെ തെക്ക്ബീറിൽ ഒരാൾ പോയി തുടർന്നാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് അയാൾ ചെയ്യേണ്ടത് യുക്കബിറു വഹർ ഉൽ ഫാത്തിഹത്ത ഒ യുറാഹി തെർത്തീബ നഫ്സിഹി തെക്കിബീർച്ചൊല്ലുക ഫാത്യഹോതുക സ്വന്തം ക്രമം പാലിക്കുക ഇവയാണ് ചെയ്യേണ്ടത് ഐന യക്കൂമുൽ ഇമാമു ഫി സ്വലാത്തിർ റജുലി പുരുഷനായ മയിത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ ഇമാമ് എവിടെയാണ് നിൽക്കേണ്ടത് ഉത്തരം ഇന്ദർ ഇസി തലയുടെ ഭാഗത്ത് മത്തായുസലിമു എപ്പോഴാണ് സലാം വീട്ടേണ്ടത് ഉത്തരം കിബീറത്തി നാലാമത്തെ കിബീറിന് ശേഷമാണ് സലാം വീട്ടേണ്ടത് മൈത് നിസ്കാരത്തിലെ ദ്വായിൽ റമീറുകളെ മുഅന്നസ് ആക്കേണ്ടത് എപ്പോൾ ഉത്തരം ഫിൽ ഉൻസ സ്ത്രീകൾക്കുള്ള മയ്യത്ത് നിസ്കാരത്തിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മൂന്ന് വരി ആക്കൽ അതിൻ്റെ വിധി എന്ത് ഉത്തരം സുന്നത്തുൻ സുന്നത്താണ് ഇനി അടുത്തത് ബയ്യീൻ വ്യക്തമാക്കുക ഇതാണ് അൽ മിന അലൽ മയ്യത്തി മയ്യത്തിൻ്റെ മേലുള്ള ദ്വാരയിൽ ഏറ്റവും ഉത്തമമായത് ഏത് അത് ആ ദീർഘമായ ദ്വയാണ് അത് കാണാതെ പഠിച്ചു വെക്കുക അടുത്തത് മായുസന്നു ബൈദ തക്ബീറത്തി റാബ്യാത്തി നാലാമത്തെ തക്ബീറിന് ശേഷം സുന്നത്തുള്ളത് എന്ത് അള്ളാഹുന അജറഹുല ബു വലഹു ഇനി തെർജിം പരിഭാഷ ചെയ്യുക വ അക്രിം നുസലഹു അദ്ദേഹത്തിൻ്റെ വിരുന്നിനെ നീ ബഹുമാനിക്കേണമേ വസിൽഹു ബിൽമായി വസൽജി വൽബറദി തണുപ്പ് ആലിപ്പഴം വെള്ളം എന്നിവ കൊണ്ട് അദ്ദേഹത്തെ നീ കഴുകേണമേ ലാ അള്ളാഹുമാ അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തെ ഞങ്ങൾക്ക് നീ തടയരുതേ ഇനി അർത്ഥം എഴുതാനുള്ളത് അജ്സുൻ അരക്കെട്ട് മദഹലുൻ സ്ഥാനം ചുറോൻ തുടങ്ങൽ ധനസുൻ അഴുക്ക് സ്തൽജുൻ ആലിപ്പഴം മുൽത്തഫിത്തുൻ തിരിഞ്ഞു നോക്കുന്നവൻ